Find the local linear approximation L to the function f of xy is equal to root of x square plus y square at the point P of 3, 4. Compare the error in approximating f by L at the point Q of 3.04, 3.98 with the distance PQ. So, we will see the local linear approximation. So, നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എന്ന് തന്നിട്ടുണ്ട്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പോയിന്റിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്? അതായത് നിങ്ങളുടെ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിന് ഈക്വൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? പി ഓഫ് 3, 4 തന്നിട്ടുണ്ട്. അതായത് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 3 ഉം നിങ്ങളുടെ വൈ നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് ഈക്വൽ ടു 4 ആണ്. അപ്പൊ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എൽ ഓഫ് എക്സ് വൈയുടെ ഇക്വേഷൻ ഏത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഓഫ് സോറി എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട്. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എൽ ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എന്തത് വരും? എഫ് ഓഫ് നിങ്ങളുടെ പോയിന്റ് ഏതാ? 3, 4 അല്ലേ? എഫ് ഓഫ് 3, 4 പ്ലസ് എഫ് എക്സ് ഓഫ് 3, 4 ഇൻറ്റു എക്സ് മൈനസ് 3 പ്ലസ് എഫ് വൈ ഓഫ് 3, 4 ഇൻറ്റു വൈ മൈനസ് 4 എന്ന് വരും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എന്തായിരുന്നു? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരുന്നു. എനിക്ക് എഫ് ഓഫ് 3, 4 ഈസ് ഈക്വൽ ടു എന്ന് വരും? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 5 ആണ് വാല്യൂ. എന്ത് ചെയ്യണം? എഫ് എക്സ് കണ്ടുപിടിക്കണം. അതായത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. നിങ്ങൾ എഫ് എക്സ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു അതിന്റെ ഡെറിവേറ്റീവ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. റൂട്ട് എക്സ് ആണെങ്കിൽ നിങ്ങൾ എന്തെന്ന് എഴുതും? 2√x ആണ്. അതുപോലെ ഇവിടെ നിന്നാവും 2√x²+y². ഇനി ഇവിടെ നിർത്താൻ പറ്റുമോ? കാരണം ഇവിടെ എന്താ, നിങ്ങൾക്കൊരു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞ ടേം അല്ലേ. അപ്പൊ അതിന്റെ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് എടുക്കണം. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2√x²+y² ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x എന്ന് വരും. 2 get cancelled, then that is equal to x by root of x square plus y square. Okay, ini endi cheyanam nukku fx of point edana 3, 4 alle value kandupidikkunde. That is 3 by root of 3 square plus 4 square, that is equal to 3 by 5. എഫക്സിന്റെ കേസ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? എഫ് വൈ ഓഫ് എക്സ് കോമ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറയും? ഡോ ബൈ ഡോ വൈ ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതുപോലെ തന്നെ സെയിം ചെയ്യല്ലേ, എന്തെന്ന് വരും? 1/2√ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. That is equal to 2y by 2√ of x square plus y square. 2 get cancelled. That is equal to y by root of x square plus y square. That is fy of 3, 4 equal to 4 by root of 3 square plus 4 square. That is equal to 4 by 5. ഇത് ജസ്റ്റ് കൊണ്ടുപോയിട്ട് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ, എല്ലാ വാല്യൂ കിട്ടിയില്ലേ? ദാറ്റ് ഈസ്
of x comma y is equal to 5 plus 3 by 5 into x minus 3 plus 4 by 5 into y minus 4. ഇനി നിങ്ങളോട് ഏത് പോയിന്റിന്റെ ആണ് ലോക്കൽ അപ്രോക്സിമേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യൻക്ക് വരിക. ഓക്കെ, ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ടു ദ ഫംഗ്ഷൻ. അതാ അറ്റ് എ പോയിന്റ് 3, 4 ആണ് ഫസ്റ്റ് ലൈനിൽ പറയുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ്? കമ്പയർ ദ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എഫ് ബൈ എൽ അറ്റ് ദ പോയിന്റ് 2. നമുക്ക് എറർ കണ്ടുപിടിക്കണം. എറർ എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം, ആക്ച്വൽ വാല്യൂവിൽ നിന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത വാല്യൂ മൈനസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക, എറർ കിട്ടുക. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ആ എററിന്റെ ഡിസ്റ്റൻസ് പി ക്യൂ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ എറർ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഈ പോയിന്റിലുള്ള ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ കണ്ടുപിടിക്കണം, അതായത് അപ്രോക്സിമേറ്റഡ് വാല്യൂ. പിന്നെ എന്ത് ചെയ്യണം, ഒറിജിനൽ വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എറർ കിട്ടും. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എൽ ഓഫ് 3.04, 3.98 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ലോട്ടൊക്കെ എന്തെന്ന് കൊടുക്കുക, 3.04 എന്ന് കൊടുക്കുക. വൈ ലോട്ടൊക്കെ എന്തെന്ന് കൊടുക്കുക, 3.98 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് 5 + 3/5 ഇൻറ്റു 3.04 - 3 + 4/5 ഇൻറ്റു 3.98 - 4. That is equal to 5.008. ഇതിനെയാണ് നിങ്ങൾ എന്തെന്ന് പറയുന്നതാണ് നിങ്ങളുടെ എന്ത് അപ്രോക്സിമേറ്റഡ് വാല്യൂ. അപ്രോക്സിമേറ്റഡ് വാല്യൂ അല്ലേ? അപ്പോ ഇനി എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഒറിജിനൽ വാല്യൂ വേണ്ടേ, അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ എന്നൊക്കെ പറയാം, ഒറിജിനൽ അല്ലെങ്കിൽ എന്തെന്നും പറയാം, ആക്ച്വൽ വാല്യൂ. അതെങ്ങനെയാ നിങ്ങൾ കണ്ടുപിടിക്കുക? നിങ്ങളുടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ആണ് നിങ്ങളുടെ ഒറിജിനൽ വാല്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്താണ്, എഫ് ഓഫ് 3.04, 3.98 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3.04 ഹോൾ സ്ക്വയർ + 3.98 ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5.00819. ഇതാണ് നിങ്ങളുടെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി എറർ എന്താ? എറർ ഈസ് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ മൈനസ് അപ്രോക്സിമേറ്റ് വാല്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5.00819 - 5.008 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.00019. ഇതാണ് നമുക്ക് കിട്ടുന്ന എറർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പി ക്യൂ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, പി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിസ്റ്റൻസ്. നിങ്ങൾക്ക് പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് 3, 4 ആണ് തന്നിട്ടുണ്ട്. ഇനി ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് എന്ത്, 3.04 ഉം 3.98 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്. ഇത് തമ്മിലുള്ള ഈ ലൈൻ സെഗ്മെന്റ് അല്ലേ നിങ്ങൾക്ക് പി ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, x2 - x1 ഹോൾ സ്ക്വയർ + y2 - y1 ഹോൾ സ്ക്വയർ. ഇതിന്റെ റൂട്ട് എടുക്കുക. ഇപ്പോ ഈ x1 y1 and x2 y2 ഈ രണ്ട് പോയിന്റിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ചെയ്യാം. ഇവിടെ റൂട്ട് ഓഫ് 3.04 - 3 ഹോൾ സ്ക്വയർ + 3.98 - 4 ഹോൾ സ്ക്വയർ. ഓക്കെ,
That is equal to 0.045 meters. The distance between any error in approximation, the distance in the middle ratio and by distance between points. 0.00019 divided by 0.045 equal to 0.004226. Okay.